നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരൊറ്റ പ്രസംഗമാണ് പി പി ദിവ്യയുടെ ജീവിതം മാറ്റിമറിച്ചത് എം എൽ എയും മന്ത്രിയും ഒക്കെ ആകേണ്ടിയിരുന്ന വനിതാ നേതാവിന്റെ അവസ്ഥ പരമദയനീയം ദയനീയം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രതിയായ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പള്ളിക്കുന്നിലെ വനിതാ ജയിലിലാണ് ഇപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ദിവ്യയെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കനത്ത പോലീസ് സുരക്ഷയോടുകൂടിയാണ് തളിപ്പറമ്പ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ നിന്നും ദിവ്യയെ ജയിലിൽ എത്തിച്ചത് അടുത്ത മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ദിവ്യയുടെ റിമാൻഡ് കാലാവധി അതേസമയം ദിവ്യ പി പി ഇന്ന് തലശ്ശേരി സെക്ഷൻസ് കോടതിയിൽ ജാമ്യ ഹർജി നൽകും പി പി ദിവ്യയുടെ ജാമ്യാപേ എതിർക്കുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കേസിൽ കക്ഷി ചേരും തലശ്ശേരി പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് പി ദിവ്യ കീഴടങ്ങിയത് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഈ കോടതിയുടെ വിധി വളരെ പ്രധാനമായിരുന്നു സെക്ഷൻസ് കോടതി ഉത്തരവിൽ പി ദിവ്യക്കെതിരെ ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഉള്ളത് സാധാരണ പുറപ്പെടുവീക്കാറുള്ള ഉത്തരവുകളേക്കാൾ സമഗ്രമായ വിധിയിൽ കേസിന്റെ നിയമപരമായ നിലനിൽപ്പ് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ക്ഷണിച്ചിട്ടാണ് നവീൻ ബാബുവിന് യാത്രയപ്പ് യോഗത്തിൽ എന്ന ദിവ്യയുടെ വാദവും കോടതി തള്ളിക്കളഞ്ഞു കരുതിക്കൂട്ടി വീഡിയോ ചിത്രീകരിക്കാൻ ഇടുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നും നവീനെ മേലുദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും മുൻപിൽ അപമാനിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് കോടതി കണ്ടെത്തി ദിവ്യയുടെ പ്രവൃത്തി ദുരുദ്ദേശപരമാണ് അതിനാലാണ് നവീന്റെ ജന്മദേശമായ പത്രംതിട്ടയിലും വീഡിയോ പ്രചരിപ്പിക്കപ്പെട്ടത് കേസ് നിലവിലുണ്ട് എന്ന് അംഗീകരിച്ചാലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന ദിവ്യയുടെ വാദം ഈ സുമിത പ്രദീപ് വേഴ്സസ് അരുൺകുമാർ കേസിലെ സുപ്രീംകോടതി വിധി ഉദ്ധരിച്ചാണ് കോടതി തള്ളിയത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് മുൻകൂർ ജാമ്യം നൽകുമ്പോൾ കണക്കിലെടുക്കേണ്ട പല ഘട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇക്കാര്യം മാത്രം പരിഗണിച്ച് ജാമ്യം നൽകാനാവില്ല എന്ന് കോടതി നിരീക്ഷിച്ചു പ്രതി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിച്ചേക്കാം എന്ന ആശങ്കയും ഉത്തരവിൽ കോടതി പങ്കുവച്ചു നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ എടുത്ത കേസിൽ പി പി ദിവ്യ മാത്രമാണ് പ്രതി ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് പോലീസ് ദിവ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിനെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് യാത്രയപ്പ് യോഗത്തിലെ പി പി ദിവ്യയുടെ അധിക്ഷേപങ്ങളാണ് എന്നാണ് ദിവ്യക്കെതിരെയുള്ള കേസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തുവെന്ന വെളിപ്പെടുത്തിയ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി എവിടെ വെച്ചാണ് അറസ്റ്റ് ചെയ്തതടക്കമുള്ള മറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച ശക്തമായ വാദങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാൻ കാരണം കുറഞ്ഞത് പത്ത് തവണ വിധിപ്പകർപ്പിൽ പ്രോസിക്യൂഷനെ കോടതി പരാമർശിച്ചിട്ടുണ്ട് ജാമ്യം നിഷേധിക്കപ്പെട്ട് അധികം വൈകാതെ തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാനും പോലീസിന് സാധിച്ചിട്ടുണ്ട് ദിവ്യയോട് അടിയന്തരമായി കീഴടങ്ങണം എന്ന പാർട്ടി കേന്ദ്രങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെയാണ് അറസ്റ്റ് ചെയ്യാത്തതിനെ പോലീസ് ഉദ്യോഗസ്ഥരോട് താൻ കീഴടങ്ങാൻ തയ്യാറാണ് എന്ന് ദിവ്യ അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും പ്രതിക്ക് അനുകൂലമായി നിലപാട് എടുക്കുകയായിരുന്നു താൻ കീഴടങ്ങാൻ കോടതിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് ദിവ്യ പോലീസിനെ അറിയിച്ചത് ഇതോടെ വഴിയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു